നമസ്കാരം, ഇമ്മീഡിയറ്റ് ന്യൂസ് കേരള. എന്റെ ശവത്തിൽ ചവിട്ടി മാത്രമേ നിങ്ങൾക്ക് ഈ ബില്ല് നടപ്പിലാക്കാൻ സാധിക്കൂ. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയും ഇന്ത്യയുടെ ഉറച്ച ശബ്ദവുമായ മമതാ ബാനർജിയുടെ വാക്കുകളാണിത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങളുടെ തുടക്കം മുതൽ പതറാതെ സധൈര്യം ഇന്ത്യക്ക് വേണ്ടി നിലകൊണ്ടവളാണ് മമത. കൊൽക്കത്തയുടെ വീഥികളിലൂടെ ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെ അണിനിരത്തി മമത നടന്നു തീർത്തത് ഇന്ത്യയുടെ ജനഹൃദയങ്ങളിലേക്കാണ്. ആ പടുകൂറ്റൻ റാലിക്കു ശേഷം മമത കേന്ദ്ര സർക്കാരിനെ പരസ്യമായി വെല്ലുവിളിച്ച് രംഗത്തെത്തി. പശ്ചിമ ബംഗാളിലെ മണ്ണിൽ ഈ ബില്ല് നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് ധൈര്യമുണ്ടോ എന്ന് മമത ചോദിച്ചപ്പോൾ അത് അവിടെയുള്ള മനുഷ്യരുടെയും ചോദ്യമായി മാറുകയായിരുന്നു. പശ്ചിമ ബംഗാളിന്റെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഹിന്ദുക്കളുടെ വോട്ട് നേടാനുള്ള BJP ശ്രമത്തെ കൂടിയാണ് മമത വെല്ലുവിളിച്ചത്. ഇന്ത്യ എന്നത് ഓരോ ഇന്ത്യക്കാരന്റേതുമാണ്. പക്ഷേ ഈ ബില്ല് നടപ്പിലായാൽ ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇന്ത്യയായി മാറും. എന്നാൽ അതിന് നിന്നുകൊടുക്കാൻ മനസ്സില്ല എന്നാണ് മമത പ്രഖ്യാപിക്കുന്നത്. BJP തീക്കളിയാണ്. BJP സ്വയം വെള്ളപൂശി ബാക്കിയുള്ളവരെ കരിയോയിലിൽ മുക്കാൻ ശ്രമിക്കുകയാണ് എന്നും മമത പറയുന്നു. പൗരത്വ പട്ടികയുടെ പേരിൽ ഒരാൾക്കും ഈ രാജ്യം വിടേണ്ടി വരില്ലെന്ന് മമത ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് മാത്രം ഉറപ്പുവരുത്തു, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. നേരത്തെ പൗരത്വ നിയമത്തിനെതിരെ കവിത എഴുതിയും മമത പ്രതിഷേധിച്ചിരുന്നു. ഫേസ്ബുക്കിൽ ബംഗാളിലും ഇംഗ്ലീഷിലുമുള്ള കവിത മമതാ ബാനർജി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബംഗാളി കവിതയ്ക്ക് പേര് അധികാർ എന്നും ഇംഗ്ലീഷിൽ അവർ റൈറ്റ് എന്നുമാണ് പേര് നൽകിയിരിക്കുന്നത്. ഞങ്ങളുടെ അവകാശങ്ങളെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് ആരാണ് അവകാശം നൽകിയത് എന്ന് മമത നരേന്ദ്രമോദിയോട് ചോദിക്കുന്നു. എന്റെ രാജ്യം വിചിത്രമായ ഒന്നായിരുന്നു, ഇതിന്റെ മാതൃരാജ്യമല്ല എന്നും കവിതയിൽ പറയുന്നു. ഞങ്ങളുടെ അവകാശങ്ങളെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് ആരാണ് അവകാശം തന്നത്? നിങ്ങളെ ഓർത്ത് അപമാനിക്കുന്നു, നിങ്ങളുടെ ബോധ്യങ്ങളെയും എന്നും കവിതയിലുണ്ട്. December 19 മംഗളൂരുവിൽ നടന്ന CAA വിരുദ്ധ പ്രക്ഷോഭത്തിനിടെ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് മമത 5 ലക്ഷം രൂപ കൈമാറുകയുണ്ടായി. പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്നും മമത അറിയിച്ചു. പൗരത്വ ബില്ലിനെതിരെ പ്രക്ഷോഭത്തിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികളെ ഭയപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കേണ്ട എന്നും മമത പറയുന്നു. വിദ്യാർത്ഥികൾക്കൊപ്പം താൻ എപ്പോഴും ഉണ്ടാവുമെന്നും ആരും ഭയപ്പെടേണ്ട എന്നും മമത കൂട്ടിച്ചേർക്കുന്നു. 18 വയസ്സ് കഴിഞ്ഞ എല്ലാവരും ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണെന്നും അവരിൽ ആർക്കും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ടെന്നും മമത ആണയിടുന്നു. ജാമിയ വിദ്യാർത്ഥികളുടെ പ്രതിഷേധങ്ങൾക്ക് ശേഷം ഇന്ത്യ ചർച്ച ചെയ്തതും ഭരണകൂടം ഞെട്ടിത്തരിച്ചതും മമതയുടെ ആ പടുകൂറ്റൻ റാലിക്കു മുന്നിൽ തന്നെയായിരുന്നു. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം കൊണ്ടുവരുമെന്ന കേന്ദ്ര സർക്കാരിന്റെ ഭീഷണിക്ക് മുന്നിൽ ധൈര്യമുണ്ടെങ്കിൽ എന്റെ സർക്കാരിനെ പിരിച്ചുവിടൂവെന്ന് ആ വനിത നിലപാടെടുത്തു. ഏതായാലും അടുത്തിടെയൊന്നും ഇന്ത്യ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന, രാജ്യത്തിനു വേണ്ടി തെരുവോരങ്ങളിൽ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്ന ഇതുപോലൊരു വനിതയെ കണ്ടിട്ടില്ല. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഫേസ്ബുക്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക. ഇമ്മീഡിയറ്റ് ന്യൂസ് കേരള.